റേഡിയോ േക്ക് സ്വാഗതം ഏകദേശം നാലായിരം വർഷം മുൻപ് പുരാതനമായ ഇറാഖിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചതും വളർന്നതും അന്ന് നെമൃതു പേരുള്ള ക്രൂരനും ജനദ്രോഹിയും വർഗീയവാദിയുമായ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു അവിടുത്തെ ഭരണാധിപൻ രാജാവിൻ്റെ ശിങ്കടികളായ ജോത്സ്യന്മാരും പൂജാരിമാരും ജനങ്ങളെ നന്നായി ചൂഷണം ചെയ്ത് സുഖമായി ജീവിച്ചു പോന്നു ദേവന്മാരുടെ കോപം പറ്റും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് അവർ ജനങ്ങളെ ഉറക്കിക്കിടത്തിയിരുന്നത് ദേവന്മാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് കീഴ്വർഗ്ഗങ്ങളായി മുദ്രയടിക്കപ്പെട്ട ജനങ്ങളിലെ ധാരാളം സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ ദേവദാസികളായി ഉഴിഞ്ഞുവെക്കപ്പെട്ടിരുന്നു മേൽജാതിക്കാരായ പ്രമാണികൾക്കും ദൈവത്തിന്റെ പരികർമ്മികളായ പുരോഹിതന്മാർക്കുമായിരുന്നു അവരിലുള്ള അവകാശം ബഹുദൈവത്വ സമ്പ്രദായം ഇബ്രാഹിം നബി അലൈ ജനതയെ വരിഞ്ഞു മുറുക്കിയിരുന്നു വിഗ്രഹാരാധന സാർവത്രികമായിരുന്നു ഇറാഖിലെ ഊർ എന്ന പ്രദേശത്തുള്ള ശിലാശേഖരത്തിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് ദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് ഗവേഷകർ കണ്ടെടുത്തത് മത രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളെയും സാമ്പത്തിക സാംസ്കാരിക നാഗരിക മേഖലകളെയും ബഹുദൈവത്വ സമ്പ്രദായം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് അന്നവിടെ അതിശക്തമായ ജാതി സമ്പ്രദായമാണ് നിലനിന്നിരുന്നത് പ്രധാനമായും അമേലു മുഷ്കിനു അർദു തുടങ്ങിയ ജാതികളാണ് അന്ന് ഊറിലുണ്ടായിരുന്നതത്രേ ഗവേഷകർ പറയുന്നതനുസരിച്ച് അന്നവിടെ അഞ്ചു ലക്ഷത്തോളം ജനസംഖ്യ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക് പാവങ്ങൾക്കവിടെ ഭൂമിയുടെ ഉണ്ടായിരുന്നില്ല അധികവും ഭൂമി ദേവസ്വം വകയായി പ്രഖ്യാപിച്ചിരുന്നു പ്രധാന ആരാധനാ വിഗ്രഹമായിരുന്ന നന്ന ദേവനാണ് ജനങ്ങളെ ഭരണാധികാരിയും രാജാവും ആക്കിയിരുന്നതെന്നും അതിനാൽ ജനങ്ങളെല്ലാം രാജാവിനെയും ആരാധിക്കണമെന്നുമായിരുന്നു കൊട്ടാര കൽപ്പന ഈയൊരു സവിശേഷമായ സാഹചര്യത്തിലേക്കാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈസ്സലാം പിറന്നു വീഴുന്നത് ഒരു പരിഷ്കർത്താവിനു മുന്നിൽ ചെയ്തു തീർക്കാൻ കഴിയാത്തത്ര വലിയ ദൗത്യവും ഉത്തരവാദിത്തങ്ങളുമാണ് കൺമുന്നിലുണ്ടായിരുന്നത് രാജകുടുംബത്തിന്റെ ആരാധ്യതയെയും ആധിപത്യത്തെയും മാത്രമല്ല പുരോഹിതന്മാരുടെയും ഉയർന്ന ജാതിയുടെയും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക നിലപാടിനെയും നാടിന്റെ പൊതുജീവിതത്തെ തന്നെയും മാറ്റിമറിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിക്കുകയെന്നാൽ നിലവിലെ സാമൂഹ്യ വ്യവസ്ഥയെ കീഴ്മേൽ മറിച്ച് തൗഹീദിന്റെ അടിത്തറയിൽ പുനഃസംവിധാനം ചെയ്യുക എന്നായിരുന്നു അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിൻ്റെ ശബ്ദം ഉയർന്നതോടെ നമ്രൂദും പ്രമാണികളും പുരോഹിതരും ഭക്തജനങ്ങളും ഒരേ സമയത്ത് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ അടിച്ചമർത്താൻ മുന്നോട്ട് വന്നത് നാലായിരം വർഷം മുമ്പ് നബിയുടെ ജീവിതകാലത്തുണ്ടായിരുന്നതിനേക്കാൾ പരിതാപകരമായ സാമൂഹ്യ സാഹചര്യം നമുക്ക് നമുക്കുമുമ്പിൽ നിലനിൽക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മാതൃക പിന്തുടരാൻ ആരുണ്ട് എന്ന ചോദ്യം ബാക്കിയാണ് ഇബ്രാഹിം നബിയിലും അനുയായികളിലും നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് നന്ദി